ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങയില കൊണ്ട് ഒരു നല്ല ഒരു രസമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇവിടെ കുറച്ച് മുരിങ്ങയില എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിനി ഇറുത്തെടുക്കണം. ഇത് തോരപ്പരിപ്പ് വേവിച്ച് ഊറ്റിയെടുത്ത വെള്ളമാണ്. പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കായപ്പൊടി വേണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്കിനി എടുത്തു വച്ചിരിക്കുന്ന തോരപ്പരിപ്പ് വേവിച്ച വെള്ളം ഒഴിക്കാം. കൂടെ തന്നെ പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 10-15 മുഴുവൻ കുരുമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാനായി എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുക. മുരിങ്ങയില തണ്ടിൽ നിന്നൊക്കെ ഊരി കഴുകി എടുത്ത് വച്ചിട്ടുണ്ട്. ഇങ്ങനെ വലുതായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു പോഷകമൂല്യമുള്ള ഒഴിച്ചു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ ഇത് മാത്രം മതി. ഒരു സൂപ്പായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഇതിലേക്കിനി ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. ഇനി 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇനി രസത്തിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുക. അതിനായിട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ഒരു മണമൊക്കെ ആയിരിക്കും. 2 വറ്റൽമുളക് മുറിച്ചത്, 1 2 കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. താളിച്ചത് ഇനി രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഈ രസം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.